നമസ്കാരം. മനാഫിനെ ഒന്ന് കാണാൻ പോയതാണ്, പോയിട്ട് ഇപ്പോൾ എത്തിയേ ഉള്ളൂ. ഇന്ന് വീഡിയോ എണ്ണം കുറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. മനാഫിനെ കണ്ടതിന് ചില കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ എന്തെങ്കിലും ധാരണപ്പിഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം. അതൊക്കെ അറിയാനാണ് പോയത്. പക്ഷേ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ യാതൊന്നും തന്നെ അദ്ദേഹത്തിന് അത് ഏശിയിട്ടില്ല എന്നാണ്. അതായത് ആ വീട്ടുകാർക്ക് വന്നിട്ടുള്ള നാക്കുളുക്കോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ടുള്ള തോന്നലോ അദ്ദേഹത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ വീട്ടിൽ പോയി വന്നു എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ഇപ്പോൾ രാത്രി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 9 മണിയായി. നാളെ രാവിലെ, അതായത് 28-ാം തീയതി പുലർച്ചെ ഒരു 5 മണി 6 മണി ഈ സമയത്താണ് കോഴിക്കോട് പൂളാടിക്കുന്ന് ആ പ്രദേശത്തേക്ക് അർജുനെ ശരീരം വഹിച്ചിട്ടുള്ള ആംബുലൻസ് എത്തുന്നത്. ആ സമയത്ത് അവിടെ അർജുനെ സ്വീകരിക്കാനും അവിടെ നിന്ന് അർജുൻ്റെ വീട്ടിലേക്ക് ആ ബോഡി കൊണ്ടുപോകാനും അവശിഷ്ടം കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം മനാഫും മനാഫിൻ്റെ കുടുംബവും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ മനാഫിൻ്റെ കുടുംബത്തിൽ ചെന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ വീഡിയോസോ മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പോയതല്ല. മനാഫിനെ കുറിച്ച് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കണം, മനാഫിൻ്റെ വിഷമങ്ങളിൽ പങ്കാളിയാക്കണം, അതാണ് ഉദ്ദേശം. അതിനെ ഒരു വീഡിയോ ആക്കി കച്ചവടം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അത് ഈ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം മനാഫിനെ വിശദമായിട്ട് എന്താണ് ഏതാണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനവിടെ കണ്ട ഒരു പ്രത്യേകത നിങ്ങളോട് പറയാം. മനാഫിന് ജ്യേഷ്ഠന്മാരുണ്ട്, അതുപോലെ അനുജനുണ്ട്, കസിൻസ് ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതായത് ഒരു പ്രതിസന്ധി വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നതാണ് മനാഫിൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. സാധാരണ കുടുംബങ്ങൾ അങ്ങനെ കാണാറില്ല. എന്തെങ്കിലും ഒരു അപകടമോ ഒരു പ്രയാസം വന്നാൽ ഓ അത് അവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തൽക്കാലം ചെന്നൊരു പിന്തുണ അറിയിച്ച് 100-ഓ 100-ഓ കൊടുത്ത് മടങ്ങിപ്പോരും, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വീണ്ടും പോകും. അങ്ങനെയാണ് സാധാരണ കാണൽ. പക്ഷെ ഇതങ്ങനെയല്ല. കഴിഞ്ഞ 72 ദിവസം, അതായത് അർജുന് കിട്ടുന്നത് വരെയുള്ള ആ 72 ദിവസം, ഇന്ന് 75 ദിവസം കഴിഞ്ഞു, ആ 72 ദിവസവും കട്ടയ്ക്ക് ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും മനാഫിനൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് മനാഫിന്റെ ശക്തിയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ ഒരുമ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അർജുൻ എന്ന ചെറുപ്പക്കാരനോട് മനാഫിന് ഇത്രയധികം ഒരു സ്നേഹം തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം ഒരു അടുപ്പം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ വീഡിയോ ചെയ്യും, ചാനലിൽ വാർത്ത ചെയ്യും, അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വസ്തുത മനസ്സിലാവില്ല. ഒരുപക്ഷെ ഈ മനാഫിന് അർജുനോടുള്ള ആ തോന്നൽ ക്യാമറയ്ക്ക് മുന്നിലെ നാടകമായാണ് പലപ്പോഴും പലരും സംസാരിച്ചിട്ടുള്ളത്. അത് ആ ഒരു അത്തരത്തിൽ വൈകാരികമായി മനാഫ് സംസാരിക്കുന്നതാണെന്ന്, അത് അങ്ങനെയല്ല എന്ന് ആ വീട്ടിലേക്ക് ചെല്ലുന്ന എല്ലാവർക്കും മനസ്സിലാവും. മനാഫിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന മുഴുവൻ ആൾക്കാർക്കും മനസ്സിലാവും. കാരണം അവരുടെ ഒരുമ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് പൊതുവായിട്ട് എല്ലാവരുടെയും വിഷയമായിട്ടാണ് അവർ എടുക്കുന്നത്. ഇവിടെ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ അർജുന്റെ മൊത്തത്തിലുള്ള ഒരു വിഷയം, ആ അർജുനും അവരുടെ ഒരു കുടുംബാംഗം പോലെ ആയതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ ഒരു കുടുംബാംഗത്തിന്റെ ഒരു വിഷയമായിട്ടാണ് മനാഫ് എടുത്തത് എന്നതുകൊണ്ടാണ് ഈ 72 ദിവസം മനാഫ് അവിടെ നിൽക്കാൻ ഇടയായത്. മാത്രമല്ല, ആ ദിവസങ്ങളിലെല്ലാം മനാഫിനെ കട്ട സപ്പോർട്ടായി നിന്നത് ബാക്കി കുടുംബാംഗങ്ങളായിട്ടുള്ള ഈ മധ്യവയസ്കരായിട്ടുള്ളവരും ചെറുപ്പക്കാരും, അതുപോലെ കുറച്ച് മധ്യവയസ് കഴിഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ള അവരുടെ കസിൻസും മറ്റ് ജ്യേഷ്ഠാനുജന്മാരുമായിട്ടുള്ളവരാണ്. പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ മനാഫിന് എന്തിനാണ് ഈ അർജുനോട് ഇത്ര കൂറ് എന്നുള്ളത്. അതിന്റെ ആൻസറാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അത് മനസ്സിലാക്കിയത് നിങ്ങളോടുകൂടി സംസാരിക്കുന്നേ ഉള്ളൂ. ഇപ്പോ ഇന്ന് കോഴിക്കോട് നിന്ന് വന്ന് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മനാഫ് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അർജുന് വേണ്ടി അവിടെ സമയം ചെലവഴിച്ചത്. അതിന് എത്ര ചെലവഴിച്ചാലും എത്ര പണം ചെലവഴിച്ചാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ മനാഫ് ഒറ്റയ്ക്കായിരുന്നില്ല. മനാഫിന്റെ കുടുംബം മാത്രമല്ല, അവരുടെ മറ്റ് ചില ബന്ധുമിത്രാദികളുണ്ട്. അതായത് ആ ഒരു കുടുംബം ഒന്നാകെ അർജുന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. നമ്മൾ ചാനലിൽ കാണുന്നത് ഒരു മനാഫിനെ മാത്രമാണ്. പക്ഷേ ഒരുപാട് മനാഫുമാർ പിന്നിലുണ്ടായിരുന്നു എന്ന് അവിടെ വീട് സന്ദർശിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഇപ്പോഴും ചർച്ച ചെയ്യാം. നാളെ രാവിലെ 5 മണി 6 മണി കഴിയുമ്പോൾ അർജുൻ പൂളാടിക്കുന്നിലെത്തും, ആംബുലൻസ് അവിടെ എത്തും. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അർജുന്റെ കുടുംബത്തിന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അർജുന്റെ കുടുംബത്തിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത പോലെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, അത് പറയാൻ പാടില്ലാത്തതായിരുന്നു. വാർത്താ റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനാഫിന്റെ പേര് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വീണ്ടും ലോറി ഉടമ വേറെ ആളാണ് എന്ന രീതിയിൽ മാറിപ്പോണെന്നാണ് കണ്ടത്. അപ്പോൾ മനാഫിനെ
കൃത്യമായി അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് അടിച്ചിട്ട് മാറ്റുന്നതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് അവരോടുള്ള നിന്ദയായിട്ടോ അല്ലെങ്കിൽ അവരെ പൊങ്കാലിടുന്നതിന് വേണ്ടിയിട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് മാത്രം. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഏതായാലും അവർ തെറ്റുതിരുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മനാഫ് എന്തായാലും അർജുന്റെ കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരണുകിട നേരത്തെ ഉണ്ടായിരുന്നെന്നും ഒരണുകിട മാറ്റം ഞാൻ കണ്ടിട്ടില്ല. അത് മനാഫ് മാത്രമല്ല, മനാഫിന്റെ കുടുംബാംഗങ്ങൾ ഒന്നായി അർജുന്റെ കുടുംബത്തിന് വേണ്ടി, അർജുന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എനിക്ക് കോഴിക്കോട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും, ആത്മാർത്ഥതയോടെ, ഉത്തരവാദിത്വത്തോടെ, ആ ഒരു എന്താ പറയാ, ആ ഇഷ്ടത്തോടെ തന്നെയാണ് അർജുന് വേണ്ടി മനാഫ് അവിടെ നിലകൊണ്ടത്. മനാഫിന്റെ പിന്നിൽ ഒരുപാട് മനാഫുമാർ ഉണ്ടായിരുന്നു എന്ന്. ഏതായാലും മനാഫിന്റെ ആ കുടുംബത്തിന്റെ ആ ഒരു തണലിൽ, അവരുടെ തണൽ ആവശ്യമുണ്ട് എങ്കിൽ അർജുന്റെ കുടുംബം ഇനി അങ്ങോട്ട് സംരക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോ സംശയമൊന്നുമില്ല.